Dear friends, welcome back to SLS Academy Mission LTC LGS in the Fagamata. Adutthiru mock test and we will look at this video. We will exam and we will paper. SLS Academy official and search in the Telegram channel. Join us. Now we will look at this video. Okay, that is the first Malayalathil തനത് നാടകവേദിക്ക് രൂപം നൽകിയ ജി ശങ്കരപിള്ള ആദ്യം അവതരിപ്പിച്ച നാടകം ഏത്? രണ്ടാമത്തെ ചോദ്യം, കേരള വർണ്ണനയുള്ള കാളിദാസ കൃതി ഏത്? മൂന്നാമത്തെ ചോദ്യം, പ്ലേയിംഗ് ടു വിൻ ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? നാലാമത്തെ ചോദ്യം, കേരള സർക്കാരിന്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം, വാക്പടാനന്ദന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ് എവിടെയാണ്? ആറാമത്തെ ചോദ്യം, മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആര്? ഏഴാമത്തെ ചോദ്യം, സഞ്ജു വിശ്വനാഥൻ സാംസൺ ഏത് കായിക മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ്? എട്ടാമത്തെ ചോദ്യം, ആലീസ് അത്ഭുത ലോകത്തിൽ എന്ന ബാല്യസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ എസ് കെ പൊറ്റക്കാടിന്റെ നോവൽ ഏതാണ്? പത്താമത്തെ ചോദ്യം, ജാതിയില്ല മതമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ കേരളീയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പതിനൊന്നാമത്തെ ചോദ്യം, ബുക്കർ സമ്മാനം നേടിയ കേരളീയ വനിത ആര്? പന്ത്രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ ഗിരിവർഗ വിഭാഗക്കാരുടെ ഇടയിൽ ശ്രദ്ധേയമായ നൃത്തരൂപം ഏത്? പതിമൂന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ കറുത്ത വളയം സൂചിപ്പിക്കുന്നത് ഏത് വൻകരയാണ്? പതിനാലാമത്തെ ചോദ്യം, പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരുന്ന തൂലിക നാമം ഏതാണ്? പതിനഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ തനത് കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം? പതിനാറാമത്തെ ചോദ്യം, ആരുടെ തൂലികാനാമമാണ് ചെറുകാട്? പതിനേഴാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചതാര്? പതിനെട്ടാമത്തെ ചോദ്യം, ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചതാര്? പത്തൊൻപതാമത്തെ ചോദ്യം, സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത്? ഇരുപതാമത്തെ ചോദ്യം, കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത്? അപ്പോൾ 20 ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി കാണും, 20 എണ്ണത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതി കാണും. ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളും അവയുടെ ഉത്തരവും നോക്കാം. എത്ര മാർക്ക് ലഭിച്ചു നോക്കാം, മാർക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു, മലയാളത്തിൽ തനത് നാടകവേദിക്ക് രൂപം നൽകിയ ജി ശങ്കരപിള്ള ആദ്യം അവതരിപ്പിച്ച നാടകം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്നേഹദൂതൻ. ഓർത്തു വയ്ക്കുക, ഏതാണ് ഉത്തരം? സ്നേഹദൂതൻ, ഓപ്ഷൻ എ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എങ്ങനെയായിരുന്നു,
കേരള വർണ്ണനയുള്ള കാളിദാസ കൃതി ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, രഘുവംശം. മൂന്നാമത്തെ ചോദ്യം, പ്ലേയിങ് ടു വിൻ ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, സൈന നെഹ്വാൾ. നാലാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ പ്രഥമ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ച സംഗീതജ്ഞൻ ആരായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ശമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ. അഞ്ചാമത്തെ ചോദ്യം, വാക്കുടാനന്ദൻ്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, പാഠ്യം, കണ്ണൂരിലെ പാഠ്യം. ആറാമത്തെ ചോദ്യം, മുസ്ലിം സമുദായത്തിനിടയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, വക്കം അബ്ദുൽ ഖാദർ. ഏഴാമത്തെ ചോദ്യം, സഞ്ജു വിശ്വനാഥൻ സാംസൺ ഏത് കായിക മേഖലയിൽ പ്രശസ്തനായ കേരളീയനാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്രിക്കറ്റ്. ഓപ്ഷൻ ബി, ക്രിക്കറ്റ്. എട്ടാമത്തെ ചോദ്യം, ആലീസ് അത്ഭുത ലോകത്തിൽ എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലൂയി കരോൾ, ലൂയി കരോൾ. അടുത്ത ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒരു തെരുവിൻ്റെ കഥ. പത്താമത്തെ ചോദ്യം, ജാതിയില്ല മതമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് കേരളീയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കെ അയ്യപ്പൻ. പതിനൊന്നാമത്തെ ചോദ്യം, ബുക്കർ സമ്മാനം നേടിയ കേരളീയ വനിത ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, അരുന്ധതി റോയ്. പതിമൂന്നാമത്തെ ചോദ്യം, കേരളത്തിൽ ഗിരിവർഗ വിഭാഗക്കാരുടെ ഇടയിൽ ശ്രദ്ധേയമായ നൃത്തരൂപം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, മുടിയാട്ടം. പതിമൂന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് ദിനത്തിലെ കറുത്ത വളയം സൂചിപ്പിക്കുന്നത് ഏത് വൻകരയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആഫ്രിക്ക. പതിനാലാമത്തെ ചോദ്യം, പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരുന്ന തൂലിക നാമം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കവിതിലകൻ. പതിനഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ തനത് കലാരൂപമായ കഥകളിയുടെ ആദ്യ രൂപം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, രാമനാട്ടം. പതിനാറാമത്തെ ചോദ്യം, ആരുടെ തൂലികാനാമമാണ് ചെറുകാട് എന്നൊരു ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗോവിന്ദ പിഷാരടി. പതിനേഴാമത്തെ ചോദ്യം, സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര് എന്നൊരു ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. പതിനെട്ടാമത്തെ ചോദ്യം, ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ചത് ആര് എന്നൊരു ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, സി വി രാമൻപിള്ള. പത്തൊൻപതാമത്തെ ചോദ്യം, സ്മാരകശിലകൾ എന്ന നോവൽ രചിച്ചത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പൂനത്തിൽ കുഞ്ഞബ്ദുള്ള. ഇരുപതാമത്തെ ചോദ്യം, കൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, മിഴാവ്. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ എഴുതി കഴിഞ്ഞു. 20 ചോദ്യത്തിൽ എത്ര മാർക്ക് കിട്ടി നോക്കുക. ആ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.